മലയാളികളുടെ പ്രിയപ്പെട്ട കാന്താരി ബീഫായാലോ ഇന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നല്ല ബീഫ് എടുത്തിട്ടുണ്ട് 1 കിലോ. പിന്നെ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ജാതിക്കയും പെരിഞ്ചീരകവും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25 കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ മുഴം മല്ലി, ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുമ്പോൾ പറയാം. ആ പിന്നെ ഒരു ടൊമാറ്റോ നമ്മൾ ക്യൂബ്സായിട്ട് മുറിച്ചത് നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ച ബീഫ്, 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ബീഫിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട്, ഹൈ ഹീറ്റിൽ നല്ല വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. നമുക്ക് മസാലയായിട്ട് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയിൽ ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിപത്രി, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ചീരവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റായിട്ട് മുഴുവൻ മല്ലിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഒരു ഇതിൻ്റെ, ഇതാണ് അതിൻ്റെ ബേസിക് മസാല. അതിനെ നമുക്ക് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇപ്പം ഞാൻ അതിനകത്ത് മിക്സിയിലിട്ടിട്ട് ഞാൻ അരപ്പ് ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. പിന്നെ നമുക്ക് ആ മിക്സിയിൽ തന്നെ കറിവേപ്പിലയും ആ കാന്താരി മുളകും കൂടെ അതും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് അതിനെ നല്ലതായിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെ മൂപ്പിച്ച് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ നല്ല മൊരിഞ്ഞ് വരുന്നവരെ അതിനെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിനെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കതിനെ ആ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കി മസാലകളൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ തേങ്ങാക്കൊത്തും ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാം, 1 മീഡിയം സവാള അത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ആ കടുകും വെളിച്ചെണ്ണയും എല്ലാം കൂടെ അതിനകത്തൊന്ന് യോജിപ്പിച്ച് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ചേർക്കണ്ടേ? അപ്പോൾ നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ ആഡ് ചെയ്താൽ ആ വെളിച്ചെണ്ണയ്ക്കും അതിനകത്തൊക്കെ നല്ലൊരു ഫ്ലേവർ കറിവേപ്പിലയുടെ കിട്ടിക്കോളും. അത് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച ആദ്യത്തെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെയും 1 മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റി എടുക്കണം. വെളിച്ചെണ്ണ കിടന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ആ അരപ്പിന് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചത് ഇതുപോലെ എടുക്കാം. അപ്പം അത് ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2-ാമത്തെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ആ തക്കാളി നമുക്ക് അതിന് മുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിയും കൂടെ ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് വേണം കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ ചതച്ചാന്ന് അരച്ച ആ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളിയും കാന്താരി മുളകും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരണം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, അരപ്പ് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ആ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് നമുക്ക് അതിനകത്തോട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെയും ആ അരപ്പിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. അത് ഞാൻ എന്താ ഇപ്പോൾ പ്രഷർ കുക്കർ തുറന്ന് നോക്കി, ആ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറും ഉണ്ട്. നമുക്ക് ആ ചാറോട് കൂടി തന്നെ ആ ബീഫിനെ നമുക്ക് ഈ മസാലയിലോട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് ഗ്രേവി ഉണ്ടാവും, അത് കുറച്ച് നേരം കിടന്നിട്ട് നമുക്കതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ആ അതിൻ്റെ സ്റ്റോക്കെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ അതിനകത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും കണ്ടു. ഇപ്പോൾ അരപ്പൊക്കെ ആ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ നല്ല വഴുണ്ട് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ കിടന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ നെയ്യുള്ളതുകൊണ്ടാണ് കുറച്ച് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ കാന്താരി ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. കുറച്ച് എരിവ് മുമ്പിൽ ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കുക. എൻ്റെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.